ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൽ മയ്യിതു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന ഒരു മയ്യിത്ത്, ഖബറിൽ കിടക്കുന്ന ഒരു മയ്യിത്ത്, ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പിച്ചു നോക്കി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് എത്രയോ ആളുകൾ മരിച്ച് ഖബറിൽ കിടക്കുന്നുണ്ട്. വാപ്പമാര് കിടക്കുന്നവരില്ലേ, ഉമ്മമാര് കിടക്കുന്നവരില്ലേ, സഹോദരങ്ങൾ ഖബറിൽ കിടക്കുന്നവരില്ലേ. വാപ്പയുടെ മാതാപിതാക്കൾ, ഉമ്മയുടെ മാതാപിതാക്കൾ പലരും ആ ഖബറിൽ കിടക്കുന്നവരില്ലേ. ആ കിടക്കുന്ന മയ്യിത്തിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൽ മയ്യിതു ഫീ ഖബ്രിഹി, ആ ഖബറിൽ കിടക്കുന്ന മയ്യിത്തുകൾ ഇല്ലാകൽ ഗരീഖ അൽ മുതഗവ്വിസി യന്തദിറു ദഅവതൻ തൽഹഖുഹു മിൻ അബീഹി ഔ അഖീഹി ഔ സദീഖിൻ ലഹു. പൊന്നാര മുത്ത് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി, അതേ വെള്ളത്തിൽ, ആഴമുള്ള വെള്ളത്തിൽ കിടന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെയാണ്. ഒരു ആഴമുള്ള വലിയ വെള്ളം, ആ വെള്ളത്തിലേക്ക് വീണ ഒരാൾ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്നു, വല്ലച്ചാതി പിടിച്ച് പിടിച്ച് തല മാത്രം വെളിയിലേക്ക് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലും എന്നെയൊന്ന് സഹായിക്കാനുണ്ടോ, കരയിൽ ആരെങ്കിലും നിന്ന് വരുന്നുണ്ടോ, കരയിൽ നിന്ന് ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് വെള്ളത്തിന്റെ ആഴിയിലേക്ക് താന്നു പോകുന്ന ആ മനുഷ്യൻ വെള്ളത്തിൽ കിടന്നുകൊണ്ട് സഹായം തേടുന്നത് പോലെയാണ്. എന്താണ് അയാൾ തേടുന്നതെന്നറിയുമോ, എന്തൊരു ദഅവത്ത്, ഒരു പ്രാർത്ഥന പ്രതീക്ഷിക്കുകയാ ആ വെള്ളത്തിൽ ആഴ്ന്നു പോകുന്ന മനുഷ്യന്, അതല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യനാ, എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്തളത്ത് നിന്ന് മരണപ്പെട്ടു പോയാ, എനിക്കും നിങ്ങൾക്കും അഡ്രസ് വാങ്ങിച്ചു തന്ന, ഇന്ന് ഞാനും നിങ്ങളും കിടക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടേതായ വീടും സ്വത്തും പറമ്പും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് പകലമ്പിയോളം പണിയെടുത്ത നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻഗാമികൾ പലരും ഖബറിൽ കിടക്കുന്നവർ, അവരുടെ അവസ്ഥ അല്ലാന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്തളിറു അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ദഅവത്തൻ വല്ല പ്രാർത്ഥനയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, വല്ല ദുആയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തൽഹഖുഹു മിൻ അബീഹി, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വല്ല പ്രാർത്ഥനയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഔ അഖീഹി, അതല്ലെങ്കിൽ അവരുടെ സഹോദരനിൽ നിന്നോ ഒരു പ്രാർത്ഥനയെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഔ സദീഖില്ലഹു, അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ, എത്ര എത്ര ആളുകൾ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ കൂട്ടുകാരിൽ നിന്ന് വല്ല പ്രാർത്ഥനയും കിട്ടുമോ എന്നവർ കൊതിക്കുകയാണ്, അവർ പ്രതീക്ഷിക്കുകയാണ്. അവരുടെ ഖബറിലേക്കൊരു ദുആ ലഭിക്കുമ്പോ, അവരുടെ ഖബറിലേക്ക് പത്ത് ദിക്റുകൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോ, അവരുടെ ഖബറിലേക്ക് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോ, കാനത് അഹബ്ബ ഇലൈഹി മിന ദുനിയാ വമാ ഫീഹാ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്ക, ആ ഖബറിൽ കിടക്കുന്ന നമ്മുടെ മുൻഗാമികൾക്ക് നമ്മുടെ ഒരു ദുആ കിട്ടുമ്പോ, നമ്മുടെ ഒരു ദിക്ര കിട്ടുമ്പോ, നമ്മൾ ചൊല്ലുന്ന ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് കിട്ടുമ്പോ, നമ്മൾ ചെയ്യുന്ന ഒരു സദഖയുടെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് ലഭിക്കുമ്പോ,
كانت احب اليه من الدنيا وما فيها ഈ ദുനിയ വിലുള്ള സകലതും അവരുടെ കബറിലേക്ക് ലഭിക്കുന്നതിനേക്കാൾ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നതാ ആ ഒരു ദിക്റാണ്, ആ ഒരു പ്രാർത്ഥനയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്ക. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റ കബറിൽ കിടക്കുന്ന നമ്മുടെ വാപ്പാക്ക് സന്തോഷം കിട്ടുമെങ്കിൽ, കബറിൽ കിടക്കുന്ന നമ്മുടെ ഉമ്മാക്കൊരു സന്തോഷം ലഭിക്കുമെങ്കിൽ, കബറിൽ കിടക്കുന്ന നമ്മുടെ വല്യാപ്പായ്ക്കൊരു സന്തോഷം ലഭിക്കുമെങ്കിൽ, നമ്മുടെ വല്യുമ്മാക്ക് നമ്മുടെ കൊച്ചാപ്പ മൂത്താപ്പമാര് കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ മുൻഗാമികൾ പൂർവസൂരികളായ ആളുകൾ അവർക്ക് കബറിൽ ഒരു സന്തോഷം നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റ് കാരണത്താൽ ലഭിക്കുമെങ്കിൽ, ഖുർആൻ ഓതുന്നത് കാരണത്താൽ ലഭിക്കുമെങ്കിൽ, അതേ നമ്മൾ ചെയ്യുന്ന സദഖകൾ കാരണത്താൽ ലഭിക്കുമെങ്കിൽ, എന്തിനേക്കാൾ കാനത് അഹബ്ബ ഇലൈഹി മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും ഈ ദുനിയാവിലുള്ളത് മുഴുവനും അവർക്ക് ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ സന്തോഷം അവർക്ക് ഖബറിൽ ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി.